ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് എന്ന് പറയുന്ന നമ്മളെ ലാസ്റ്റ് മൊഡ്യൂളിൽ ഒരു ചെറിയ ഏരിയയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കേരള ഇക്കോണമി. കേരള ഇക്കോണമിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്ങനെയാണ് കേരള ഇക്കോണമി ഉള്ളത്, അതിൻ്റെ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് എങ്ങനെയാണ്, അതേപോലെ തന്നെ അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിസിനസ്സും ട്രേഡും കാര്യങ്ങൾ എന്തൊക്കെയാണ്, അഗ്രികൾച്ചറിൽ എങ്ങനെയാണ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ തന്നെ ജി എസ് ഡി പി പെർ ക്യാപിറ്റ ഇൻകം, ടോട്ടൽ ഇന്ത്യയുടെ ജി ഡി പിയിലോട്ട് എങ്ങനെയാണ് കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നത്, അതേപോലെ തന്നെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി റേറ്റുകൾ, ഫോറിൻ റെമിറ്റൻസ് ആൻഡ് പി എസ് സി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സുകൾ, അതേപോലെ തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ്, ടോട്ടൽ ഡെപ്റ്റ് ലാബിലിറ്റി എങ്ങനെയാണ്, മിനറൽസ് എത്രത്തോളം ഉണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ കേരളയാണ്. കേരളത്തിലുള്ള ബിസിനസ്സിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, പുറത്തു നിന്നൊരു വ്യക്തി കേരളത്തിൽ വന്ന് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരാൾ തന്നെ ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ബിസിനസ്സിൽ തന്നെ ഡെവലപ്മെൻറ്റ് വരുത്തുന്ന സമയത്തൊക്കെ കേരളത്തിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് അതിനുള്ളത്, അല്ലെങ്കിൽ കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, അതുകൊണ്ട് നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പോയിൻ്റ് നോക്കാം, ദ കേരള അഡ്വാൻറ്റേജ്. ദ കേരള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ബെനിഫിറ്റുകളാണ്, കേരളത്തിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് ഗുണങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നേട്ടങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതിൽ നമുക്ക് നോക്കാം, കേരള ഹാസ് ആൻ എൻവയബിൾ ട്രഡീഷൻ ഓഫ് ലിറ്ററസി ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. കേരളത്തിൽ നമ്മളെന്താണ് 100% ലിറ്ററസി നേടിയിട്ടുള്ളൊരു സ്റ്റേറ്റാണ്, അതേപോലെ തന്നെ സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. നമ്മളെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ വെൽ കണക്റ്റഡ് ആയിട്ടുള്ള നമുക്ക് എന്തുണ്ട്, റോഡ് റെയിൽ നെറ്റ്വർക്കുകളുണ്ട്, അതേപോലെ തന്നെ എയർപോർട്ട്സുകളുണ്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ട്സും കാര്യങ്ങളും ഉണ്ട്. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒരുപാട് ഹൈ ക്വാളിറ്റിയിലുള്ള പേഴ്സണൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഇയറിലും പാസ് ഔട്ട് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ 100% ലിറ്ററേറ്റ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് നമ്മളെ കേരളത്തിന് അവൈലബിൾ ആണ്. ദെൻ അതേപോലെ ഫിസിക്കൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കേരളം എപ്പോഴും മുന്നിലാണ് നിൽക്കുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജികൾ ഉപയോഗിക്കാൻ അറിയാവുന്ന വ്യക്തികൾ പേഴ്സണൽസ് എന്തുണ്ട് കേരളത്തിലുണ്ട്. അതിൻ്റെ അതേപോലെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ഒരു ട്രമൻഡ്യസ് ആയിട്ടുള്ളൊരു ഇൻക്രീസാണ് ഇപ്പോഴും കേരളത്തിൽ കാണുന്നത്. സോ ഇതൊക്കെ തന്നെ എന്താണ്, കേരളത്തിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന കുറേ ബെനിഫിറ്റുകളാണ് ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിൽ. ആയതുകൊണ്ട് തന്നെ കേരള അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന പോയിന്റിൽ കേരളത്തിലുള്ള ഇത്തരം ബെനിഫിറ്റുകളാണ് പറയുന്നത്. അതിലൊന്ന് വെൽ കണക്റ്റഡ് ആയിട്ടുള്ള റോഡ് ആൻഡ് റെയിൽ നെറ്റ്വർക്കുകളുണ്ട്, അതേപോലെ തന്നെ ട്രാൻസ് നാഷണലായിട്ടുള്ള ട്രേഡ് നടത്താൻ പറ്റുന്ന ഒരു കോറിഡോറാണ് കേരളം എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ, അതായത് പലതരത്തിലുള്ള ട്രേഡും നടത്താൻ പറ്റും. ഇപ്പോൾ സീ ട്രേഡ് നടത്തണമെങ്കിൽ, അതായത് കപ്പൽ വഴി അല്ലെങ്കിൽ കടൽ മാർഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധനങ്ങൾ കയറ്റുമതി ഇറക്കുമതിയും ചെയ്യാൻ നമുക്ക് കൊച്ചിയിലൊരു മറൈൻ ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ എയർലൈൻസ് ഉണ്ട്, ട്രെയിൻ ഉണ്ട്, റെയിൽവേസ് ഉണ്ട്. സോ അത്തരത്തിലുള്ളൊരു വെൽ കണക്റ്റഡ് ആയിട്ടുള്ള റെയിൽ ആൻഡ് റോഡ് നെറ്റ്വർക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ എയർപോർട്ട്സും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്, ഇൻ്റർനാഷണൽ സീ പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ട്രേഡിൻ്റെ കാര്യത്തിൽ ആർക്കും ഇങ്ങോട്ട് വരാനും സാധനങ്ങൾ കയറ്റി അയക്കാനും കൊണ്ടുവരാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 100% ലിറ്ററേറ്റ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് എംപ്ലോയീസ് ഉണ്ട്. ഓക്കെ, അതാണ് മറ്റൊന്ന്. ആൻഡ് അതുപോലെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ കാര്യത്തിൽ ഒരുപാട് നാച്ചുറൽ റിസോഴ്സുകൾ, റോ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. അതേപോലെ പെട്രോളിയം പ്രൊഡക്ട്സുകളൊക്കെ ഒരുപാട് മൈനിങ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് കൂടിയാണ് കേരളം. അപ്പോൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള റിസോഴ്സുകളുടെ അവൈലബിലിറ്റിയും ഹ്യൂമൻ ലേബേഴ്സിൻ്റെ അവൈലബിലിറ്റി, അതേപോലെ തന്നെ ഒരുപാട് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്ന വ്യക്തികളുടെ അവൈലബിലിറ്റി, ദെൻ ട്രേഡ് നടത്താൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും നല്ല രീതിയിൽ ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് കൂടി ആയതുകൊണ്ട് ദ കേരള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേരളത്തിന് മാത്രം അവകാശപ്പെടാവുന്ന കുറച്ച് ബെനിഫിറ്റുകളുണ്ട്. ആ ബെനിഫിറ്റുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ദെൻ സെക്കൻഡ് പോയിൻ്റ്, ദ ക്വാളിറ്റി ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. സോറി, ഹൈ ക്വാളിറ്റി ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സെക്കൻഡ് പോയിൻറ്റ്. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻ ക്യാപിറ്റൽ, അതായത് സാധാരണ ഹ്യൂമൻ ബീയിങ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി കേരള അഡ്വാൻറ്റേജിൽ പറഞ്ഞ പോലെ തന്നെ ലിറ്ററേറ്റ് ആയിട്ടുള്ള, അതായത് സാക്ഷരത കൈവരിച്ചിട്ടുള്ള, ഒരുപാട് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ള, ഒരു പെർട്ടിക്കുലറായിട്ടൊരു ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നേടിയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ, പേഴ്സണൽസ് ഉള്ള ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ, അത് മാത്രമല്ല, നമ്മൾ 90% മുകളിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷരത കൈവരിച്ചിട്ടുണ്ട്. 100% തികച്ചിട്ടുണ്ടെങ്കിലും 90% കൂടുതൽ ആളുകൾ എന്താണ്, സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മളെ കണക്കുകൾ പറയുന്നത്. സോ അത്തരത്തിൽ
അതിൽ പുരുഷന്മാർ മാത്രം വർക്ക് ഫോഴ്സ് എന്നല്ല, ഒരേപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളെ ലിറ്ററസി റേറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് അവൈലബിൾ ആവുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. സോ ഇവിടെ വന്ന് ബിസിനസ് നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പുറത്തുനിന്ന് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ തന്നെ എന്തുണ്ട്, ഹ്യൂമൻ ക്യാപിറ്റൽ അത്രയധികം അവൈലബിൾ ആണ്, അത് ഹ്യൂമൻ ബീയിങ്സിന് അത്രയധികം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടെക്നോളജിയെ എന്താ പറയുക, കൂട്ടുപിടിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ടെക്നോളജി സൈഡിലേക്ക് മാറുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹ്യൂമൻ ബീയിങ്സിനെ വെച്ചുകൊണ്ട് തന്നെ വർക്കുകൾ ചെയ്യാൻ സാധിക്കും. ദെൻ യു എൻ ഡി പിയുടെ ഇൻഡെക്സ് പ്രകാരം, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പ്രകാരം കേരളം എന്ന് പറയുന്നത് സ്റ്റേറ്റിൽ മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസൊക്കെ ഹൈ ആണ്. അതായത് വളരെയധികം നല്ല ഇൻഫ്രാസ്ട്രക്ചറോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ വളരെയധികം ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ഓരോ രോഗികൾക്കും ചികിത്സയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവൈലബിൾ ആവുന്നുണ്ട്. അതേപോലെ തന്നെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. മാത്രമല്ല ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറവാണ്. അതായത് ജനന ശിശുമരണ നിരക്കുകളൊക്കെ എന്താണ് വളരെ കുറവായിട്ടുള്ളൊരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലിറ്ററസിയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ അതേപോലെ പോവർട്ടി ലൈനിൽ താഴെയുള്ള ആളുകളുടെ എണ്ണവും കുറവായിട്ടുള്ളൊരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. സോ അത്തരത്തിലൊരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ കേസ് എടുത്ത് നോക്കുന്ന സമയത്തും കേരളം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹൈ ക്വാളിറ്റി കാണിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ആയതുകൊണ്ട് തന്നെ അത് മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് ബിസിനസ്സുകൾ ചെയ്യാൻ വേണ്ടി. ഹ്യൂമൻ പ്ലൻറ്റി ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സുകൾ അവൈലബിൾ ആവുക എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സിനും ഏറ്റവും ഈസി ആയിട്ട് ബിസിനസ് നടത്താനുള്ള ഒരു സംവിധാനം ലഭിക്കുന്നുണ്ട്. ദെൻ തേർഡ് വൺ ആണ് പറയുന്നത് ട്രഡീഷണൽ ഏരിയാസ് ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ട്രഡീഷണൽ ഏരിയാസ് ഓഫ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് മാത്രം അല്ലെങ്കിൽ കേരളത്തിന് പണ്ട് കാലം മുതൽക്കേ ചില ഏരിയകളിൽ ബിസിനസ് നടത്തുമ്പോൾ വളരെയധികം ഗ്രോത്ത് ഉണ്ടാവും. അതായത് നമുക്ക് മാത്രമല്ല, ഇപ്പോൾ ടൂറിസം എന്ന് പറയുന്നത് കേരളത്തിന് ഇന്ത്യയിലെ പല സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് അത്രയും നല്ല ടൂറിസ്റ്റ് പ്ലേസുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മറൈൻ പ്രൊഡക്ട്സുകൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ കേരളത്തിന് എന്താണ് എപ്പോഴും ഒരു ഡെവലപ്മെൻ്റ് ഉണ്ട്. സോ അത്തരത്തിലുള്ള ബിസിനസ്സുകൾ ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടാവും. മാത്രമല്ല ആയുർവേദം, യുനാനി, നാച്ചുറോപ്പതി പോലുള്ള കാര്യങ്ങൾ, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ഹെൽത്ത് കെയറുകൾ, ദെൻ അതേപോലെ തന്നെ ചില ട്രഡീഷണൽ പ്രൊഡക്ട്സുകൾ, ദെൻ സ്പൈസസ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ കേരളത്തിന് എന്തുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ റിസോഴ്സുകളുണ്ട്. സോ അത്തരത്തിലുള്ള ബിസിനസ് ഇപ്പോൾ ഒരു ആയുർവേദിക് എന്താ പറയുക ഹോസ്പിറ്റലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ തന്നെ എന്തുണ്ട്, അതിനുള്ള റിസോഴ്സുകളുണ്ട്. സോ എന്ത് ചെയ്താൽ മതി, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആളുകളെ ഇവിടെ തന്നെ നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. സോ അതിനൊരു ക്യാപിറ്റൽ വെച്ചിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്തുണ്ടാവും, നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ കേരളത്തിൽ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഏരിയകളുണ്ട്, നമുക്ക് എന്താ പറയുക നമുക്ക് ശക്തി അവകാശപ്പെടാൻ പറ്റുന്ന ചില ഏരിയകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിസോഴ്സുകളിൽ ബിസിനസ് നടത്തുകയാണെങ്കിൽ ഈസി ആയിട്ട് ബിസിനസ് കണ്ടക്ട് ചെയ്യാനും പറ്റും, വലിയ ചിലവുകളില്ലാതെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാനും സാധിക്കും. ദെൻ ഫോർത്ത് വൺ ആണ് ഇക്കണോമിക്കലി സക്സസ്ഫുൾ ഡയാസ്പൊറ. ഇക്കണോമിക്കലി സക്സസ്ഫുൾ ഡയാസ്പൊറ എന്ന് പറഞ്ഞാൽ, ഡയാസ്പൊറ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഫോറിൻ റെമിറ്റൻസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള ആളുകൾ, കേരളത്തിലുള്ള കേരളൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് വർക്ക് ചെയ്ത് അവിടെ നിന്ന് അവർക്ക് കിട്ടുന്ന ക്യാഷ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടേക്ക് കേരളത്തിലോട്ട് അവരുടെ ഹോം കൺട്രിയിലോട്ട് അല്ലെങ്കിൽ ഹോം സ്റ്റേറ്റിലോട്ട് അവർ അയക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുണ്ടാക്കുന്നുണ്ട്, ഒരു ഫോറിൻ ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പുറത്തൊരു സ്റ്റേറ്റിൽ, ഏതെങ്കിലും യു എ സ്റ്റേറ്റിൽ പോയിട്ട് അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് കിട്ടുന്ന ദിനാറോ ദിർഹംസോ എന്തോ ആവട്ടെ, അതെന്ത് ചെയ്യുന്നുണ്ട്, അവരിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട്, ഫോറിൻ ക്യാഷിൻ്റെ ഇൻഫ്ലോ ഉണ്ടാവുന്നുണ്ട്. അത് ഏതൊരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ ക്യാഷിൻ്റെ ഇൻഫ്ലോ ഉണ്ടാവുന്നത് അവരുടെ ഗ്രോത്തിന് കാരണമാവും. സോ അത്തരത്തിൽ ഇവിടെ നിന്നുള്ള ആളുകൾ പുറത്ത് പോയി വർക്ക് ചെയ്യുന്നത് കൺട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ കൺട്രിയിൽ എന്തുണ്ടാക്കുന്നുണ്ട്, വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കുന്നുണ്ട്. സോ ഫോറിൻ ക്യാഷിൻ്റെ ഇൻഫ്ലോ ഉണ്ടാവുന്നതും ബിസിനസ്സിന് നല്ലൊരു രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളതാണ് മറ്റൊരു പോയിൻ്റ്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ് ടോപ്പ് ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ. നമ്മൾ ഓൾറെഡി കേരള അഡ്വാൻറ്റേജിൽ പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പറഞ്ഞിട്ടുള്ളത്. എക്സലൻ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്തുണ്ട് കേരളത്തിനുണ്ട്. അതേപോലെ തന്നെ ഐ ടി ഡെസ്റ്റിനേഷൻസ്, ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ടെക്നോളജി പാർക്കുകൾ, ഐ ടി പാർക്കുകൾ, ടെക്നോ പാർക്കുകൾ, ദെൻ കിൻഫ്ര പോലുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള
ഇൻഡസ്ട്രിയൽ പാർക്സുകൾ, ഇൻക്യുബേഷൻ സെൻറ്ററുകളൊക്കെ ഒരുപാടുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ ഇൻഡസ്ട്രിക്ക് ഡെവലപ്മെൻറ്റ് കൊടുക്കുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് എപ്പോഴും ഒരു മുൻതൂക്കം കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ബിസിനസ്സുകൾ നടത്തുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള എളുപ്പത്തിൽ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആ നടത്തുന്ന ബിസിനസ്സിൽ തന്നെ ഗ്രോത്തുകൾ ഉണ്ടാവാനും സപ്പോർട്ട് കിട്ടാനും ഫിനാൻഷ്യലായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള അസിസ്റ്റൻസുകൾ കിട്ടാനൊക്കെയുള്ള മാർഗം ഇതിലുണ്ട്, ഈ ഒരു ബിസിനസ്സിന്, അല്ലെങ്കിൽ സോറി, ഈ കേരളത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ബിസിനസ് ചെയ്യുന്നത് ഈസി ആയിരിക്കും. ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ വളരെയധികം മുന്നിൽ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. മാത്രമല്ല നമ്മൾ പറഞ്ഞ പോലെ സ്പെഷ്യൽ എക്കണോമിക് സോണുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നെക്സ്റ്റ് ഇതിൽ പറയുന്നുണ്ട്, എങ്കിലും ഞാൻ ഒരു ഐഡിയ തരാം. ഇത്തരത്തിലുള്ള സ്പെഷ്യൽ എക്കണോമിക് സോണുകളിൽ ബിസിനസ്സുകൾ നടത്തുകയാണെങ്കിൽ അവിടെ എന്തില്ല, എക്സ്പോർട്ടിനും കാര്യങ്ങൾക്കും ഒന്നും ചിലവുകൾ ഉണ്ടാവില്ല. അതായത് ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് പുറം രാജ്യങ്ങളിലോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആളുകളെയൊക്കെ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ എക്കണോമിക് സോണുകളും കാര്യങ്ങളൊക്കെ. ടാക്സ് ഫ്രീ ഏരിയയൊക്കെയാണത്, അവിടെ നമ്മൾ ടാക്സും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ പോയി ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ബിസിനസ്സിന് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ സ്പെഷ്യൽ എക്കണോമിക് സോണുകളും കാര്യങ്ങളൊക്കെ ഉള്ളതും അതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉള്ളതും അതേപോലെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അതും ബിസിനസ്സിനൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് ഫൈനൽ വൺ, ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, കൂടുതൽ പുറത്തു നിന്നുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവുന്ന രാജ്യങ്ങളിൽ ബിസിനസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൺട്രീസിലോ സ്റ്റേറ്റിലോ ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം യൂസ്ഫുള്ളാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക്. കാരണം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളടുത്ത് വന്നിട്ട് എന്തുണ്ടാവും, പുറത്തു നിന്നുള്ള ആളുകൾ വന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തും, അപ്പോൾ നമ്മളെ ബിസിനസ്സും ഡെവലപ്ഡ് ആവും. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റഡി കണ്ടക്ട്, അവരൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്യും. അതായത് ഒരു ഏജൻസിയാണ്, അവർ സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ട് ഏതൊക്കെ മൊത്തം 18 സ്റ്റേറ്റാണ് അതിൽ ഇന്ത്യയിൽ അവർ കൺസിഡർ ചെയ്യുന്നുള്ളൂ ഇൻഡസ്ട്രിയുടെ കേസിൽ. എന്നിട്ട് ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ പുറത്തു നിന്നുള്ള ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എന്നാണ് നോക്കുന്നത്. അതിൽ തേർഡ് പൊസിഷൻ കേരളത്തിനാണ് ഉള്ളത്. സോ കേരളത്തിൽ എന്തുണ്ട്, പുറത്തു നിന്നുള്ള ഫോറിൻ അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റുകളിൽ ഒന്നാണ് കേരളം എന്ന് പറയുന്നത്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും കേരളത്തിൽ ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. അതും ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. ഇത്രയാണ് കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ ബിസിനസ് നടത്തുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള റിസോഴ്സുകളും ഹ്യൂമൻ ബീയിങ്സിനെയൊക്കെ അവൈലബിൾ ആവുകയും അത്രയും സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെയൊക്കെ കിട്ടുകയും ചെയ്യും. മാത്രമല്ല നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഫോറിൻ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റ് കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. ആൻഡ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് റീസൺസ് ഫോർ ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ കേരള. നമ്മളിപ്പോൾ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസായിട്ട് റിലേറ്റഡ് തന്നെയാണ്. അതായത് കേരളത്തിൽ ഇത്രയധികം ട്രേഡും അതേപോലെ തന്നെ കൊമേഴ്സിനൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വരാനുള്ള കാരണം, അതേപോലെ തന്നെ ഇത്ര ഗ്രോത്ത് ഉണ്ടാവാനുള്ള റീസൺസ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് പോയിൻ്റ്, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ആണ് ഫസ്റ്റ് പറയുന്നത്. അതായത് ഒന്നുമില്ല, നമുക്കിപ്പോൾ തന്നെ അറിയാം, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഒരു സ്ഥലത്ത് നമ്മൾ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ ആളുകളുള്ള സ്ഥലത്താണ് നമ്മൾ ബിസിനസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ പോപ്പുലേഷൻ ആളുകളൊന്നും താമസിക്കാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടിട്ട് വലിയ ഗുണം ഉണ്ടാവില്ലല്ലോ. അത് തന്നെയാണ് പറയുന്നത്. അതായത് കേരളത്തിൽ ജനസാന്ദ്രത കൂടുതലാണ്, ആളുകൾ കൂടുതൽ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തുണ്ട്, സാധനങ്ങൾക്കും അതേപോലെ തന്നെ സർവീസസിനും എന്തിനും ആയിക്കോട്ടെ അതിനെല്ലാം എന്തുണ്ട്, ഡിമാൻഡ് കൂടുതലാണ്. അത് തന്നെയാണ് ഒരു റീസൺ എന്ന് പറയുന്നത്. സോ ആളുകൾ കൂടുതൽ താമസിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ജനസാന്ദ്രത കൂടുതലുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പോപ്പുലേഷൻ വളരെയധികം കൂടുതലായി നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്തുണ്ട്, ഏത് ബിസിനസ് ചെയ്യുമ്പോഴും അവിടെ നമുക്ക് ഗുഡ്സിന് ഡിമാൻഡ്, അത് ഗുഡ്സിനാണെങ്കിലും സർവീസസിനാണെങ്കിലും ഡിമാൻഡ് കൂടുതലാണ് എന്നുള്ളത് ഒരു റീസൺ. ദെൻ സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് കൾച്ചറൽ ഫാക്ടേഴ്സാണ്. ഫസ്റ്റ് വൺ പറഞ്ഞു, സെക്കൻഡ് വൺ കൾച്ചറൽ ഫാക്ടേഴ്സ്. കൾച്ചറൽ ഫാക്ടേഴ്സ് എന്നാൽ ഗീവ് ഇമ്പോർട്ടൻസ് ഫോർ ഹെൽത്ത്, ക്ലീൻലിനെസ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, കേരളൈറ്റ്സ് ഗീവ് ഇമ്പോർട്ടൻസ് ഫോർ ഹെൽത്ത്, ക്ലീൻലിനെസ് ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് കേരളത്തിലുള്ള ആളുകൾ കൂടുതലും ശുചിത്വമൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളാണ്, അവരുടെ ഹെൽത്തിനെ പറ്റി അവർ കോൺഷ്യസ് ആണ്. ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രൊഡക്ട്സുകളും, അതായത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വളരെയധികം ഉപയോഗിക്കുന്ന ആളുകളാണ് കേരളൈറ്റ്സ്. ഹോസ്പിറ്റൽസ് ആണെങ്കിലും ഇപ്പോൾ നഴ്സിംഗ് ഹോംസിലൊക്കെ ആണെങ്കിലും വളരെയധികം വൃത്തിയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പുറത്തുള്ള നമ്മളെ പല സ്റ്റേറ്റുകളിൽ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നോർത്ത് സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന പോലെയല്ല കേരളത്തിലുള്ളത്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള
ഹെൽത്തിനും ഹൈജീനും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളെ നാട്ടിലുള്ള ഹോട്ടൽസ് ആണെങ്കിലും ശരി, അതേപോലെ തന്നെ ഹോസ്പിറ്റൽസ് ആണെങ്കിലൊക്കെ എന്താണ് ക്ലീൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. സോ അത്തരത്തിലുള്ള ക്ലീനിങ് ആയിട്ടുള്ള ക്ലീനിങ് പ്രൊഡക്ട്സുകൾക്കും അതേപോലെ തന്നെ സാനിറ്റേഷൻ പ്രൊഡക്റ്റുകൾക്കും അതേപോലെ തന്നെ പലതരത്തിലുള്ള സ്റ്റേഷനറി ഐറ്റംസും ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സുകൾക്കൊക്കെ വളരെയധികം ഡിമാൻഡ് കൂടുതലുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. ഇപ്പോൾ സോപ്പും ടോയ്ലറ്ററീസും കോസ്മെറ്റിക്സിനൊക്കെ എന്തുണ്ട് കേരളത്തിൽ ഡിമാൻഡുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കേസിലാണെങ്കിലും അതേപോലെ നമ്മൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്തുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ബാഗ്, ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബാഗ്, വാട്ടർ ബോട്ടിൽ, അതേപോലെ തന്നെ ടിഫിൻ ബോക്സ്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ട് ഓരോ പ്രൊഡക്ട്സുകളും കാര്യങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇവിടെ പ്രൊഡക്ട്സിനൊക്കെ എന്തുണ്ട് നല്ല ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് മറ്റൊരു ഫാക്ടറാണ്. ദെൻ തേർഡ് വൺ, ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണത്, ഡെവലപ്ഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും, നമ്മൾ പറഞ്ഞു വെൽ കണക്റ്റഡ് ആയിട്ടുള്ള റോഡ് നെറ്റ്വർക്കുകളും അതേപോലെ തന്നെ റെയിൽവേ നെറ്റ്വർക്കുകളും എയർലൈൻസും അതേപോലെ എന്താ പറയുക ഇൻലാൻഡ് ബോട്ട് സർവീസസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്റ്റേറ്റാണ്. അതുകൊണ്ട് തന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ്റെ കേസിലാണെങ്കിലും ശരി, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളുടെ കേസിലാണെങ്കിലും നമ്മളിവിടുത്തെ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ എന്താണ് വളരെയധികം സ്ട്രക്ചേർഡ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ എന്തുണ്ട് പുറത്തുനിന്നുള്ള ബിസിനസ്സുകൾ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഗ്രോത്തിന് അത് ഒരിക്കലും ഒരു ടെക്നോളജി ഫാക്ടേഴ്സോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഫാക്ടേഴ്സോ ട്രാൻസ്പോർട്ടേഷനോ ഒന്നും ഒരു ഡീമെറിറ്റ് ആയിട്ട് നിൽക്കില്ല. ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡെവലപ്മെൻറ്റ് ഓഫ് ടൂറിസമാണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഫോർ ടൂറിസം. ടൂറിസത്തിനുള്ള ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. അതായത് ഹൗസ് ബോട്ട്സുകളും കാര്യങ്ങളും, ബീച്ചസ് ഒരുപാട്, അതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഹിൽസുകളും ഹിൽ സ്റ്റേഷൻസും ഹിൽ ടോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സ്പൈസസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ വലിയ ഗാർഡൻസ് ആയിട്ടൊക്കെ വളർത്തുന്നുണ്ട്. അത്തരത്തിലുള്ള പിന്നെ ടെമ്പിൾസ്, മോസ്ക്, ചർച്ച്, അങ്ങനെ പലതരത്തിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നിലനിർത്തുന്ന ഒരു ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. അതും ബിസിനസ്സിൻ്റെ ഉള്ള ഗ്രോത്തിന് ഒരു റീസൺ ആണ്. ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത്. ബാങ്കിങ്ങിൻ്റെയും ഫിനാൻസിൻ്റെയും ഡെവലപ്മെൻറ്റ്, അതായത് നമ്മളിപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണെങ്കിലും എന്ത് തരത്തിലുള്ള ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനാണെങ്കിലും ബാങ്കുകളെ ആശ്രയിക്കുന്നവരാണ്. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു ബാങ്കിങ് ഫെസിലിറ്റി ഇല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, തീർച്ചയായിട്ടും ഡള്ളായിപ്പോവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും എന്തില്ല, കേരളത്തിലില്ല. ഏകദേശം അറ്റ് പ്രസൻറ്റ് 7332 ബ്രാഞ്ചുകൾ പബ്ലിക് സെക്ടറും അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറും ഗ്രാമീൺ ബാങ്കും കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ ആയിട്ട് ഷെഡ്യൂൾഡ് ആയിട്ട് തന്നെ കേരളത്തിലുണ്ട്. ഇത് കൂടാതെ തന്നെ പലതരത്തിലുള്ള പ്രൈവറ്റ് ഏജൻസികളും മറ്റും എന്തുണ്ട് കേരളത്തിൽ ബാങ്കിങ് സെക്ടറിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫിനാൻസിൻ്റെയും അതേപോലെ തന്നെ ബാങ്കിങ് ഇൻഷുറൻസ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബിസിനസ്സുകളിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകും. കാരണം ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെ കാര്യത്തിലൊന്നും ബിസിനസ്സിന് എന്ത് വരുന്നില്ല, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരുന്നില്ല. അപ്പോൾ ക്യാഷുകൾ മാത്രമല്ല കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, ബില്ല് പോലുള്ള കാര്യങ്ങളിലൊക്കെ എന്തുണ്ട് ബാങ്കുകളുണ്ട്, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബാങ്കുകൾ ഒരുപാട് തരത്തിലുള്ള ലോണും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എന്താ പറയുക പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്കും അതേപോലെ തന്നെ ബിസിനസ്സിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റൊക്കെ വേണ്ട ആളുകൾക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടുള്ള ലോണുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബാങ്കിൻ്റെയും മറ്റും ഫിനാൻഷ്യൽ അസിസ്റ്റൻസൊക്കെ ഏറ്റവും ഹെവി ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അവൈലബിൾ ആവുന്ന ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട് അതും എന്താണ് ബിസിനസ്സിൻ്റെ ഗ്രോത്തിനുള്ള ഒരു റീസൺ ആണ് എന്നതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. നോക്കിയപ്പോൾ നമ്മൾ 5 കാര്യങ്ങളാണ് കേരളത്തിൽ ട്രേഡ് ആൻഡ് കൊമേഴ്സിൻ്റെ ഗ്രോത്തിനുള്ള റീസൺസ് ആയിട്ട് പറഞ്ഞത്. ഒന്നെന്താണ്, പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുതലാണ്, ജനസാന്ദ്രത കൂടുതലാണ്, ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിവിടുത്തെ ടൗൺ ഏരിയകളിലൊക്കെ നമ്മൾ ബിസിനസ് നടത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അവിടെ എത്താനുള്ള ചാൻസും ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ ബിസിനസ്സിന് നമ്മളെ ഗുഡ്സിനോ സർവീസസിനോ ഡിമാൻഡ് ഉണ്ടാവും. അതേപോലെ തന്നെ കൾച്ചറൽ ഫാക്ടേഴ്സ്, അതായത് നമ്മൾ കൂടുതലായിട്ട് ഹെൽത്തിനും ഹൈജീനിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഓരോ ആളുകളും ഇൻഡിവിജ്വലായിട്ട് ഓരോരോ സാധനങ്ങൾ ഉപയോഗിക്കണം എന്ന് താല്പര്യപ്പെടുന്ന ആളുകളുമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഗുഡ്സുകൾക്കും പ്രൊഡക്ട്സുകൾക്കൊക്കെ വളരെയധികം എന്തുണ്ടായിരിക്കും ഡിമാൻഡ് അല്ലെങ്കിൽ മൂവിങ് ഉണ്ടാവും. ദെൻ നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് വളരെയധികം ഡെവലപ്ഡ് ആണ്. ദെൻ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ടൂറിസം ഉണ്ട് നമുക്ക്, അതേപോലെ തന്നെ അല്ലെങ്കിൽ ടൂറിസം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ദെൻ അതേപോലെ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. അവിടെ നമുക്ക് എന്തുണ്ട്, ഒരു തരത്തിലുള്ള ഡിലേസോ കാര്യങ്ങളൊന്നും വരാതെ തന്നെ ക്യാഷും കാര്യങ്ങളൊക്കെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളത് അവൈലബിൾ ആവുന്നുണ്ട്. സോ ഇതൊക്കെ ഓരോ റീസൺസാണ് കേരളത്തിലുള്ള ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ട്രേഡിൻ്റെ ഓർ കൊമേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിനുള്ള റീസൺസാണ്.
ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് കേരളയാണ്. അതായത് കേരളത്തിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോയിന്റിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസാണ്. കേരളത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓൾറെഡി ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസും ഉണ്ട്, അതല്ലാതെ തന്നെ നമ്മൾ ചെയ്തു വന്ന് എന്താണ് കേരളം നല്ല രീതിയിൽ തന്നെ ഡെവലപ്മെൻറ്റ് കാണിക്കുന്ന ചില ഇൻഡസ്ട്രീസുണ്ട്. അതിലൊന്നാണ് അഗ്രികൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ രീതിയിലുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ, പിന്നെ അതേപോലെ ഈ കാറ്റിലും അവരെയൊക്കെ വളർത്തുന്നൊക്കെ, ചില മൃഗങ്ങളെ വളർത്തുന്ന അങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അഗ്രികൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റോക്കിൽ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സ്പൈസസ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ അഗ്രികൾച്ചർ സെക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൂടുതൽ വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതായത് അഗ്രികൾച്ചറലായിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സിൻ്റെ കേരളം എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് എക്സ്പോർട്ടും ഇമ്പോർട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണത്. ദെൻ അതേപോലെ തന്നെ ടൂറിസം, അത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. ടൂറിസ്റ്റ് പ്ലേസുകൾ, ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനുള്ള ഒരുപാട് പ്ലേസസ് ഉള്ള ഒരു സ്റ്റേറ്റാണ്. ദെൻ അതേപോലെ തന്നെ ഓയിൽ റിഫൈനിങ് ആൻഡ് പെട്രോ കെമിക്കൽസ്, ഓയിൽ റിഫൈനിങ് നമ്മൾ എണ്ണ ഖനനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ പെട്രോളിയം പ്രൊഡക്ട്സുകൾ ഒരുപാട് റിഫൈൻ ചെയ്തിട്ട് പലതരത്തിലുള്ള പെട്രോളിയം പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് കൊച്ചിൻ റിഫൈനറിയിൽ, അതായത് കൊച്ചിയിലൊരു പെട്രോളിയം റിഫൈനറി ഉണ്ട്, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ പെട്രോളിയത്തിൽ നിന്നും പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കാണുന്ന പെട്രോൾ ഡീസൽ മാത്രമല്ലാതെ പലതരത്തിലുള്ള പെട്രോളിയം ജെല്ലീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റിഫൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ഷിപ്പിംഗ്, ഷിപ്പ് ബിൽഡിങ്, ഷിപ്പുകൾ ഉണ്ടാക്കുന്ന, ഷിപ്പുകൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പം ഇതേപോലെ തന്നെ കൊച്ചിൻ ഇൻലാൻഡായിട്ടുള്ള ആ ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ഷിപ്പുകൾ, വലിയ വലിയ കപ്പലുകളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എനർജി, നമ്മളെ പവർ, അതായത് ഇപ്പം എന്താ പറയുക, സോളാർ പവർ, അതേപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ സോളാർ എനർജിയാണ് കൂടുതലായിട്ടും കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. വാട്ടർ എനർജിയൊക്കെ ഉണ്ട് എങ്കിൽ പോലും നമ്മൾ ബാണാസുര സാഗർ റിസർവോയറിൽ, അതായത് വയനാടുള്ള ബാണാസുര സാഗറിൽ എന്ത് ചെയ്യുന്നുണ്ട്, സോളാർ പവർ പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് ഉള്ളത് ബാണാസുര സാഗറിലാണ്, അത് കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സോളാർ എനർജി വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ കെമിക്കൽ ഇൻഡസ്ട്രി, അതായത് കെമിക്കലായിട്ടുള്ള കെമിക്കൽ പ്രൊഡക്ട്സുകൾ, അതായത് പെസ്റ്റിസൈഡ്സുകൾ, അതുപോലെ തന്നെ റബ്ബർ പ്രോസസ്സിങ്, സിങ്ക്, ക്രോമിയം പോലുള്ള പലതരത്തിലുള്ള കെമിക്കൽസ്, പലതരത്തിലുള്ള മിനറൽസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിൽ മൈൻ ചെയ്തെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ അതിനായിട്ടുള്ള ട്രേഡും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സോ ആ ഒരു ഇൻഡസ്ട്രിയും കേരളത്തിൽ എന്താണ് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒന്നാണ്. ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഡസ്ട്രി, അതായത് ഐ ടി, നമ്മളെ നമുക്കറിയാം ടെക്നോ പാർക്സുകൾ, ഇൻഫോ പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് തരത്തിലുള്ള എന്തോ ഇൻ്റർനാഷണൽ ടൈക്കൂണുകളൊക്കെ, അതായത് ഇൻ്റർനാഷണലി ഐ ടിയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പനികൾ, ടി സി എസ് ആണെങ്കിലും ഇൻഫോസിസ് ആണെങ്കിലും, അതേപോലെ തന്നെ ഇൻഫോസിസും അതേപോലെ തന്നെ യു എസ് സോഫ്റ്റ്വെയർ പോലുള്ള കമ്പനികൾ, കേരള ഇന്ത്യൻ കമ്പനികൾ എന്താണ് പലതിൻ്റെയും ബേസ് എന്ന് പറയുന്നത് കേരളത്തിലുള്ള പല മാൻ പവർ തന്നെയാണ് എന്നുള്ളത് മറ്റൊന്ന്. അതേപോലെ തന്നെ പുറത്തുള്ള പല എന്താ പറയുക ഐ ടി കമ്പനികളും ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിലെ പല കോളേജുകളിൽ നിന്നും ഫ്രഷേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത്രയും സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാജുവേറ്റ് ചെയ്തിട്ട് പാസ് ഔട്ട് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു ബെനിഫിറ്റാണ്. സോ കേരളത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അറിയുന്ന ആളുകൾ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ആൻഡ് നമുക്ക് തന്നെ സ്വന്തമായിട്ട് എന്തുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വാക്സുകളും അതേപോലെ തന്നെ പലതരത്തിലുള്ള ഇൻഡസ്ട്രീസും പലതരത്തിലുള്ള ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള എൻ്റർപ്രണേഴ്സും ഉണ്ട്. ഐ ടി സെക്ടറിൽ അത്രയധികം എന്താ പറയുക ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ അട്രാക്ട് ചെയ്യുന്നൊരു പ്ലെയറാണ് ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ മെയിനായിട്ട് അതിനൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് കേരളത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ്. ഇനി ഇത് കൂടാതെ തന്നെ ട്രഡീഷണലായിട്ട് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോരുന്ന ചില ഇൻഡസ്ട്രീസ് ഉണ്ട്. ഹാൻഡ്ലൂം, ഹാൻഡിക്രാഫ്റ്റ്സ്, ബാംബു ഇൻഡസ്ട്രി, കയർ, അതേപോലെ തന്നെ കയർ ഇൻഡസ്ട്രി എന്നാണ് കേട്ടോ, COIR എന്നുണ്ട്. ദെൻ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, കാഷ്യൂ ഇൻഡസ്ട്രി ഒക്കെ അതിന് എക്സാമ്പിളാണ്. അതിലിപ്പോൾ ഹാൻഡ്ലൂം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൈത്തറി, അത് നമ്മൾ മുണ്ട് അങ്ങനെ നെയ്ത് എടുക്കുന്നില്ലേ, അത്തരത്തിലുള്ളതാണ് ഹാൻഡ്ലൂംസ് എന്ന് പറയുന്നത്. ദെൻ ഹാൻഡിക്രാഫ്റ്റ്സുകളുണ്ട്, അതായത് കരകൗശല ഉൽപ്പന്നങ്ങൾ. ഇപ്പം നമ്മൾ ഓരോ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ചിലർ ചിരട്ടകളൊക്കെ വെച്ചിട്ട് ഓരോരോ ആർട്ടുകളൊക്കെ ചെയ്യുന്നത്, അതേപോലെ തന്നെ മുള വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പേഴ്സ് വെച്ചിട്ട് മെറ്റലുകൾ വെച്ചിട്ടൊക്കെ പലതരത്തിലുള്ള കൈകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നുണ്ട്. അതായത് നാടൻ സാധനങ്ങൾ, അതിനൊക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡ് മാർക്കറ്റിലുണ്ടതാനും. സോ അത്തരത്തിലുള്ള പല ഹാൻഡിക്രാഫ്റ്റ്സ് ചെയ്യുന്ന ആളുകളുണ്ട്, അതിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോർപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കേരളത്തിലുണ്ടതാനും. ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആൻഡ് ആർട്ടിസൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുന്ന പല ഏജൻറ്റുകളും ഉണ്ട്. ദെൻ ബാംബു ഇൻഡസ്ട്രി, അതായത് മുള വെച്ചിട്ട് പേപ്പറും കാര്യങ്ങളും ഉണ്ടാക്കുന്നത്, പ്ലൈവുഡ് ഉണ്ടാക്കുന്നതൊക്കെ
അതിൽ വരുന്നതാണ്. ദെൻ കയർ ഇൻഡസ്ട്രി. കയർ നമുക്കറിയാം കേരളത്തിൽ അത്രയും ട്രഡീഷണൽ ആയിട്ടുള്ളതാണ്. കയർ ഫെഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ കയർ ഉൽപ്പന്നങ്ങളിലെ ഒരു അപ്പെക്സ് സൊസൈറ്റിയാണ്, അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇത്തരത്തിൽ കയർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഒരു ബെനിഫിറ്റ് നൽകാൻ വേണ്ടിയിട്ട് അവരെ എന്ത് ചെയ്യും, ഒരുമിച്ച് കൂട്ടിയിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ ഒരുമിച്ച് വാങ്ങി പുറത്ത് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിറ്റ് അതിൻ്റെ ലാഭം കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കയർ ഫെഡ് പോലുള്ള ഏജൻസികൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഹാൻഡ്ലൂം പറഞ്ഞ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏജൻസി പറയാൻ വിട്ടുപോയി. ഹാൻഡ് ടെക്സും അതേപോലെ തന്നെ ഹാൻഡ് വീവും, HANTEX ഹാൻഡ് ടെക്സ് എന്ന് പറയും. അതായത് ഹാൻഡ്ലൂം ഉൽപ്പന്നങ്ങൾ, ഇതേപോലെ തന്നെ കൈത്തറിയായിട്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നേരിട്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളുടെ അടുത്ത് നേരിട്ട് വാങ്ങി ഇതേപോലെ പല സ്ഥലങ്ങളിലും വിറ്റ് അതിൻ്റെ ലാഭം തിരിച്ചു കൊടുക്കുന്ന ഏജൻസിയാണ്. സോ ഇവരൊക്കെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സാധാരണ ആളുകളെ എന്ത് ചെയ്യുകയാണ്, അവരുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഗവൺമെൻറ്റോട് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ്. സോ ഇത്തരത്തിലുള്ള ബിസിനസ്സുകളുടെ കാര്യത്തിലും കേരളം എന്താണ് വളരെയധികം മുന്നിലാണ് നിൽക്കുന്നത്. ആൻഡ് അതേപോലെ തന്നെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, അതായത് നമുക്കറിയാം ഖാദി ഉൽപ്പന്നങ്ങൾ, ഖാദി മുണ്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ സാധാ നാട്ടിലുണ്ടാകുന്ന കോക്കനട്ടോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള നാച്ചുറൽ പ്രൊഡക്ട്സുകളൊക്കെയാണ് വില്ലേജ് ഇൻഡസ്ട്രീസിൽ വരിക. ദെൻ കാഷ്യൂ ഇൻഡസ്ട്രി. കാഷ്യൂ ഇൻഡസ്ട്രി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്താണ് നമ്മളെ കശുവണ്ടി, അത് കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ബിസിനസ് തന്നെയാണ്. അതിൻ്റെ കാഷ്യു കേർണൽസും അതേപോലെ തന്നെ കാഷ്യു സെല്ലും ഷെല്ലുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിൽക്കുന്നുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നു ഒക്കെ ഉണ്ട്. നമുക്കറിയാം ടോപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള കാഷ്യു ഒക്കെ പുറം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനെ സഹായിക്കുന്ന ഒരു അപ്പെക്സ് അതോറിറ്റിയാണ് കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, KSCDC എന്ന് പറയുന്നത്. ഇതും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പോൾ ഗവൺമെൻറ് അതേപോലെ തന്നെ എന്താ പറയുക, കുറച്ച് പ്രൈവറ്റ് പാർട്ടീസൊക്കെ ചേർന്ന് അല്ലെങ്കിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളും കൂടി ചേർന്നിട്ടുള്ള പലതരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രൊമോട്ട് ചെയ്തിട്ട് പലതരം ട്രഡീഷണൽ ഇൻഡസ്ട്രീസും കേരളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരളത്തിലുള്ള ഇൻഡസ്ട്രീസിനെ പറ്റിയിട്ടാണ്. ഓൾറെഡി ഇപ്പോൾ ഡെവലപ്ഡ് ആയിട്ട് നിൽക്കുന്നതും അതേപോലെ തന്നെ പണ്ട് കാലം മുതൽക്കേ കേരളത്തിൽ എന്താണ് മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന് അവ മാത്രം ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് തരത്തിലുള്ള ഓർഗനൈസേഷൻസും കേരളത്തിലുണ്ട് എന്നതാണ് ഇതിൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് കോസസ് ഫോർ ഇൻഡസ്ട്രിയൽ ബാക്ക്വേർഡ്നെസ് ഓഫ് കേരളയാണ്. കേരളത്തിൽ ഇനി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഇനി ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെ എന്താ പറയുക പറ്റാതിരിക്കാനുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് തടയുന്ന ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എനിവേ, താങ്ക് യു.